ഹലോ ഫ്രണ്ട്സ്, അഗെയിൻസ് വെൽക്കം ടു അപ്പോസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രണ്ട് ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് ഞാനിത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കോൾഗേറ്റ് എടുക്കുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രണ്ട് തവണ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി അളവിലാണ് കോൾഗേറ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൾഗേറ്റ് അല്ല വേറെ ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ആ ഒരു ടൂത്ത് പേസ്റ്റ് എടുത്താൽ മതിയാവും. ഇനി രണ്ടാമതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സംഭവം ഒന്നുമല്ല. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന സാധനം കുറച്ച് നമ്മളെടുത്തിട്ട് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത കോൾഗേറ്റും വിനാഗിരിയും കൂടി ഇട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതാ കോൾഗേറ്റ് കാണാത്ത തരത്തിൽ തന്നെ നമ്മൾക്കിപ്പോൾ വിനാഗിരിയുടെ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡയും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ചെറിയൊരളവിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി ഇട്ടപ്പോൾ നല്ല രീതിയിൽ പതഞ്ഞ് വരുന്നുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളെന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിക്വിഡാണ്. നമ്മൾ ഏത് ലിക്വിഡാണോ ഇപ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡില്ല, ആ ഒരു ലിക്വിഡ് ഒരു സ്പൂണും കൂടി എടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ലിക്വിഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കോൾഗേറ്റിൻ്റെ സ്മെല്ല് അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഒരു സ്മെല്ലിൽ നിന്ന് ഒരു ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിക്വിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാല് സാധനം കൂടി നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ അതൊന്ന് മിക്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിലോട്ട് ഈ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിതുപോലെ ഒരു നമ്മുടെ അടുത്ത് വാട്ടർ ഗണ്ണൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഗണ്ണിലോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നാല് സാധനങ്ങൾ കൊണ്ട് വളരെ കുറഞ്ഞ അളവിലെടുത്താൽ മതി നമുക്ക്. അപ്പോൾ അത്രയും ചെറിയൊരളവിലെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പം മെയിനായിട്ട് നമുക്ക് മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ്. ഉറുമ്പ് എല്ലായിടത്തും ഉറുമ്പ് നിറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ശല്യമായിട്ട് മാറിയിട്ട്. എന്താ വെച്ചാൽ കുട്ടികളെ നമുക്ക് ചെറിയ മക്കളെയൊക്കെ നമ്മൾ നിലത്തൊക്കെ ഇരിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉറുമ്പ്. അതുമാത്രമല്ല നമ്മളെന്തെങ്കിലും കിച്ചൺ ടോപ്പിലോ ഇവിടെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഉറുമ്പ് കയറാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. അപ്പം നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഈ ഒരു വാട്ടർ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പാറ്റകളൊക്കെ വരുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ സിങ്കിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഈ വാഷ് ബേസിൻ്റെ അകത്തിൻ്റെ ഉള്ളിൽ. നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് രാത്രിയാകുമ്പോൾ പാറ്റയൊക്കെ വരും. അപ്പം നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഇതാ ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പാറ്റയൊക്കെ മുട്ടയിട്ട് പേകരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ നമ്മൾ ഉറുമ്പൊക്കെ എവിടെയാണോ നമുക്ക് ഉറുമ്പ് വരുന്നത് അത് ഈ ഒരു സ്പ്രേ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ സ്പ്രേ ഗൺ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ വെള്ളം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറി. ഇതാകുമ്പോൾ കറക്റ്റ് നമ്മൾക്ക് ഉറുമ്പിന് ഇതൊക്കെ കാണുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പാറ്റകളൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറുമ്പും വരില്ല പാറ്റയും വരില്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാത്തിനെയും ഓടിക്കാൻ പറ്റും. നല്ല ലൈവ് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണിത്. ഞാൻ വീഡിയോ കൂടി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വാതിലിൻ്റെ പടികളിൽ അല്ലെങ്കിൽ കിച്ചൺ ടോപ്പിൽ അതുപോലെ നമ്മൾ നിലത്തൊക്കെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നിലത്തൊക്കെ എന്തെങ്കിലും ഫുഡ് വേണ്ട അവിടെയൊക്കെ എളുപ്പത്തിൽ ഉറുമ്പ് എത്തിപ്പെടും. അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയോ. ഇതിപ്പോൾ ഞാൻ കിച്ചൺ ജനലിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഉറുമ്പിനെ കാണാൻ പറ്റുന്നത്. അതുപോലെ എന്ന് വെച്ചാൽ ഇതാ ഈ താഴെ ഈ വരികളൊക്കെ കാണുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കാൻ കാണാൻ പറ്റും അവിടെയൊക്കെ നിറച്ച് ഉറുമ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ജനലിൻ്റെ ഇതാ ജനലിൻ്റെ ഈ സൈഡുകൾ കൂടുതലായിട്ട് നമ്മൾ ഉറുമ്പ് കാണുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതിങ്ങനെ താഴത്തെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഉറുമ്പൊക്കെ പോകുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ
നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കാണിച്ചു തരാം റിസൾട്ട് ഇതിൻ്റെ. ഇതാ ഉറുമ്പ്, ഇതാ വരി വരിയായിട്ട് ഉറുമ്പ് പോകുന്നത് കാണുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കൂടെ. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കിയാൽ അവിടെ ഒക്കെ ഇത്, ഇനിയിപ്പോൾ നമുക്ക് വരുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടാവില്ലേ ഉറുമ്പൊക്കെ, ആ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാൻ പറ്റും. ഉറുമ്പൊക്കെ ചത്ത് വീണിട്ടുണ്ട്. അല്ലാണ്ട് വരി തെറ്റി പോവുകയോ കുറച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമോ അങ്ങനെയുള്ള ഒരിതൊന്നും വേണ്ട. നല്ല രീതിക്ക് തന്നെ ഇതാ ഉറുമ്പുകളൊക്കെ ചത്ത് വീണിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ഇതാ എല്ലായിടത്തും ഞാൻ എവിടെയൊക്കെയാണോ സ്പ്രേ ചെയ്തിട്ടുള്ളത് ആ വെള്ളം തട്ടിയ ഭാഗത്തൊക്കെ ഉള്ള ഉറുമ്പുകൾ ചത്ത് വീണിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ നമ്മൾ ലെയ്സൊക്കെ തിന്നു കഴിഞ്ഞിട്ടുള്ള കവർ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സൊക്കെ തിന്നു കഴിഞ്ഞിട്ടുള്ള കവർ ഉണ്ടല്ലോ, ആ കവർ ഇതുപോലെ കുറച്ച് ഒന്ന് ചുരുട്ടിയിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സിൽവർ കളർ കാണുന്ന ഭാഗത്ത് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ നിറച്ച് മുകളിൽ മേൽഭാഗത്തോളാക്കിയിട്ട് ഇത് നമുക്ക് ബിസ്ക്കറ്റും ഇതൊക്കെ സ്ഥിരം നമ്മൾ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കവർ ഉണ്ടാവില്ല, ആ കവർ നമ്മൾ ഇതാ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ എടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് വെള്ളത്തിൻ്റെ മേലെയായിട്ട് ഇത് ഇതുപോലെ ഇട്ട് നിറച്ച് കൊടുക്കുക. ഇത് ഈ ഒരു വെള്ളത്തിൽ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ സിൽവർ കളർ ഭാഗം തന്നെ നമുക്ക് കാണുന്ന തരത്തിലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഈ സിൽവർ കളർ ഭാഗം നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഈ പല്ലി പാറ്റ ഇതുപോലുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഇതൊരു ഇതിൻ്റെ ഒരു പ്രകാശം പോലെ നമുക്ക് അവർക്ക് ഒരു റിഫ്ലക്ഷൻ വരും. അപ്പോൾ അത് കാണുമ്പോൾ അവർ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഈ പല്ലിയും പാറ്റിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വെറുതെ നമ്മൾ ഇരിക്കുന്ന സമയമല്ലേ, നമുക്ക് കുട്ടികളോട് പറഞ്ഞവർ ഇതുപോലൊക്കെ ചെയ്തു തരും. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ ജനാലയിൽ, കിച്ചണിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ റിസൾട്ട്. അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ലൈക്ക് ബട്ടണൊക്കെ അമർത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്, 100% ഉറപ്പ് തരുന്നുണ്ട്. ഈ ഒരു സംഭവമൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.